العالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين ما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى. صدق الله العظيم. ഉമനികളായ മുഅ്മിനീങ്ങളെ, കാര്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ നമുക്കൊരുപാട് പാഠങ്ങൾ നൽകിയ വർഷങ്ങളാണ്. നമ്മളോടൊപ്പം ഇതുപോലെ മജ്‌ലിസുകളിലും നന്മയുടെ പങ്കാളിത്തങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ ഇന്നില്ല. അവരൊക്കെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി. പലരും കോവിഡ് മഹാമാരിയിലാണ് പെട്ടത്. മറ്റു പല രൂപങ്ങളിലുമായി നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി. ഇന്നലെയും ഞങ്ങളുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ എല്ലാ ദീനീ സേവനങ്ങളിലും മുന്നിലുണ്ടായിരുന്ന ഒരാൾ സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ടു. വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ ആളുകൾ ഒരുപാട് ഈ കാലയളവിൽ നമ്മളോട് വിട പറഞ്ഞുപോയി. അതിൽ നമുക്കേറെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു, പരിചയമുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അവധി എന്നാണ് എന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ്. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണം നിശ്ചയിച്ചിരിക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ട് ബാക്കി എത്രയാണ് ആയുസ്സുള്ളത് എന്നറിയാത്ത സ്ഥിതിക്ക് ഓരോ നിസ്കാരങ്ങളും നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഇത് അവസാനത്തെ നിസ്കാരമാണ് എന്ന് കരുതി നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ കൂടുതൽ ഖുശൂഉ് ഭക്തി ലഭിക്കുകയും മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കയറി വരികയും ചെയ്യും. ഖബർ സിയാറത്ത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിലക്കിയിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുന്തു നഹൈതുക്കും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹ ഫഇന്നഹ തുദക്കിറുൽ ആഖിറ. ഖബർ സിയാറത്ത് ഞാൻ നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ടായിരുന്നു ആദ്യത്തിൽ. ഇനി മുതൽ നിങ്ങൾ സിയാറത്ത് ചെയ്യണം, കാരണം അത് പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കി തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഏറ്റവും വലിയ ഇബാദത്തുകളിൽപ്പെട്ട ഇബാദത്ത് ദിക്റുൽ മൗത്ത് എന്നുള്ളതാണ്. മരണം ഓർക്കുക, മരിക്കാനുണ്ടല്ലോ എന്ന ചിന്ത ഉണ്ടാകുക, ഏറ്റവും വലിയ ഇബാദത്താണ്. എപ്പോഴും സുന്നത്തുള്ള അമലാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കല്ലാത്ത എല്ലാ ആളുകൾക്കും മരണത്തെക്കുറിച്ച് ഓർക്കൽ വലിയ പുണ്യമുള്ള ഇബാദത്താണ് എല്ലാ സമയത്തും.
ഇതൊക്കെ മനുഷ്യനെ നല്ല നിലയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള അവൻ്റെ ചിന്ത അവൻ്റെ മനസ്സിൽ നിലനിർത്തുകയും ചെയ്യും എന്നതാണ് അതിൻ്റെ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലൻ വലബകൈതും കതീറ. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് പറഞ്ഞു, നിങ്ങളുടെ വീടുകളിൽ നിന്നൊക്കെ നിങ്ങൾ ഓടിപ്പോയി വല്ല മരുഭൂമിയിലും ഒഴിഞ്ഞിരുന്നു നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്തിൽ മാത്രമായിട്ട് ചെലവഴിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപാരമായ മാനസിക ശക്തിയും ശാരീരിക ആരോഗ്യവും നൽകപ്പെട്ട വ്യക്തിയായിരുന്നു. സ്വർഗത്തിലെ ഒരു പുരുഷന് ഭൂമിയിലെ 40 പുരുഷന്മാരുടെ ശക്തിയുണ്ട് ശാരീരികവും മാനസികവുമായി എന്നാണ്. അങ്ങനെയുള്ള സ്വർഗീയ പുരുഷന്മാരുടെ 40 പുരുഷന്മാരുടെ ശക്തി നൽകപ്പെട്ടിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ന് അവിടുത്തെ ഫളാഇൽ പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ വഹി ഇറങ്ങാറുണ്ട്. അങ്ങനെ വഹി ഇറങ്ങുന്ന സമയത്ത് നബിയുടെ തലയുടെ ഭാരം കൊണ്ട് എൻ്റെ തുടയല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. അത്രക്കും ശക്തി ആവശ്യമുള്ള കാര്യമാണ് വഹി സ്വീകരിക്കുക എന്നുള്ളത്, അത്രയും ഭാരമേറിയ കാര്യമാണ്. അങ്ങനെ മഹത്തായ ശക്തി നൽകപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് പലതും നമുക്ക് കാണാൻ കഴിയില്ല, തങ്ങൾ മനസ്സിലാക്കിയത് പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് നമ്മൾ ആ കാലത്തില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ മനസ്സിനും ആ പവർ അല്ലാഹു തആല തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് നൽകിയതുകൊണ്ട് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത കഴിയാത്ത പലതും തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഒരിക്കൽ ഒരു നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഒന്ന് എടുക്കാൻ കുനിയുന്നത് പോലെ കുനിയുകയും പിന്നീട് പെട്ടെന്ന് തന്നെ നിവർന്നു നിൽക്കുകയും നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്തു. നിസ്കാര ശേഷം സഹാബികൾ ചോദിച്ചു, എന്താണ് ഇന്ന് അസാധാരണമായ ഒരു പ്രവർത്തനം ഞങ്ങൾ നിസ്കാരത്തിൽ കണ്ടല്ലോ, എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ നിസ്കാരത്തിൽ എനിക്ക് ഈ ലോകാവസാനം വരെയുള്ള ഈ ഭൂമിയിലെ കാര്യങ്ങളും പിന്നീട് മരണാനന്തര ജീവിതത്തിലെ സ്വർഗനരകങ്ങളും എല്ലാം കാണിക്കപ്പെട്ടു. അതിൽ നിന്ന് സ്വർഗത്തിലെ ഒരു പഴം എനിക്ക് നൽകപ്പെട്ടു, ഒരു മുന്തിരിക്കുല. അതെടുക്കാൻ വേണ്ടി ഞാൻ കുനിഞ്ഞതായിരുന്നു. അത് ഞാൻ എടുത്തിരുന്നെങ്കിൽ ഈ ലോകാവസാനം വരെ നിങ്ങൾക്കൊക്കെ ഭക്ഷിക്കാൻ മാത്രം അതുണ്ടാകുമായിരുന്നു. പക്ഷേ പിന്നീട് ഞാനതെടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഒരുപക്ഷെ എൻ്റെ ഉമ്മത്തികൾക്ക് സ്വർഗത്തിൽ അത് കിട്ടാതെ പോയാലോ, ഈ ലോകത്ത് വെച്ച് കഴിച്ചതുകൊണ്ട് ഇനി സ്വർഗത്തിൽ അത് കിട്ടാതിരുന്നാലോ എന്നതുകൊണ്ട് ഞാനതെടുക്കാതിരിക്കുകയാണ് ചെയ്തത്. ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്നതും മരണാനന്തര ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നതുമായ സർവകാര്യങ്ങളും ആ നിസ്കാരത്തിൽ എനിക്ക് കാണിക്കപ്പെടുകയുണ്ടായി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്ത പലതും അള്ളാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ലൗ തഅലമൂന മാ അഅലമൂ ലളഹിക്തും ഖലീല വലബകൈതും കതീറ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയുകയായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും കൂടുതലായി കരയുകയും ചെയ്യുമായിരുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ദുനിയാവ്
ഇത് ഒരു മരീചിക പോലെയാണ്. സത്യത്തിൽ നമ്മൾ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് എന്ന് കരുതി പരക്കം പായുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തൊന്നുമില്ല. ഇവിടെ ഉള്ളത്, ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ അല്ലാഹു തആല ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ളൂ. അത് ഉപയോഗിച്ചുകൊണ്ട് പരലോകത്തേക്കുള്ള ജീവിതം ചിട്ടപ്പെടുത്താൻ ആര് ശ്രദ്ധിച്ചുവോ അവനാണ് ബുദ്ധിമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ പക്ഷേ ജീവിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പരക്കം പായുന്നത് മുഴുവനും ഇവിടെ സൗകര്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ്. നമ്മളാരും സമ്പത്ത് സമ്പാദിച്ചു കൂട്ടുന്നത് എനിക്ക് കുറേ ദാനം ചെയ്യണം, എനിക്കൊരു പള്ളി ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടല്ല നമ്മളാരും സമ്പാദിക്കുന്നത്. ഞാനടക്കമാണ് പറയുന്നത്, നമ്മളൊക്കെ സമ്പാദിക്കുന്നത് ഈ ലോകത്ത് അടങ്ങേറാകുന്നത് ഈ ലോകത്തിന് വേണ്ടിയാണ്. പക്ഷെ ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് നൽകുന്ന പാഠം, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, പരലോകത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ്. അതിനാണ് അല്ലാഹു തആല നിസ്കാരം തന്നത്, അതിനാണ് അല്ലാഹു തആല നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ തന്നത്. നിങ്ങളുടെ മരണത്തിനു ശേഷമുള്ള നിരന്തരമായ ജീവിതം, അന്ത്യമില്ലാത്ത ജീവിതം, അത് സുഖകരമാക്കി തീർക്കുന്നതിന് വേണ്ടി. ഞാൻ ഓതി വെച്ച സൂറത്തുൽ ഖിയാമയുടെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ബോധിപ്പിക്കുന്നത് നിങ്ങളിൽ പലർക്കും മനസ്സിലായ ആശയമായിരിക്കും, എപ്പോഴും കേൾക്കുന്ന ചെറിയ ആയത്തുകളാണ്. അതിൻ്റെ മുമ്പും ശേഷവുമൊക്കെ അല്ലാഹു തആല മനുഷ്യൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിന് വേണ്ടി അവൻ അവൻ്റെ അധ്വാനം മുഴുവനും വിനിയോഗിക്കുകയും അങ്ങനെ ഒന്നുമില്ലാതെ കൈമലർത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തേണ്ടി വരികയും ചെയ്യുന്ന ദുരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. മരിക്കുന്ന സമയത്തെക്കുറിച്ച് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, കല്ല ഇദാ ബലഗത്തി തറാഖി, അവൻ്റെ റൂഹ് ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നീട് വഖീല മൻ റാഖ്, ആരെങ്കിലും ഒന്ന് മന്ത്രിക്കാൻ പറ്റിയവരുങ്ങളെ കൂട്ടത്തിലുണ്ടോ, ഇയാൾക്ക് തീരെ വയ്യല്ലോ എന്ന് കൂടെയുള്ളവരും പറയും, അയാളും അതുതന്നെ ആയിരിക്കും പറയുന്നത്. ഇയാൾക്ക് തീരെ വയ്യല്ലോ, ആശുപത്രിയിൽ നിന്നൊക്കെ മടക്കിയതാണ്, ഒന്ന് മന്ത്രിക്കാൻ പറ്റിയ വല്ല ഉസ്താദന്മാരും തങ്ങന്മാരുണ്ടോന്നൊന്ന് നോക്കി എന്ന്. ഇനി അവസാനത്തെ ഒരു ശ്രമം അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മിപ്പിക്കുകയാണ്. വഖീല മൻ റാഖ്, ആരാണൊന്ന് മന്ത്രിക്കാൻ പറ്റിയതുള്ളത് എന്നൊന്ന് നോക്കൂ എന്ന് അയാളും പറയുന്നുണ്ടാകും, അയാളുടെ ചുറ്റുഭാഗത്തുള്ളവരും പറയുന്നുണ്ടാകും. വലന്ന അന്നഹുൽ ഫിറാഖ്, അവൻ ഈ ലോകത്തു നിന്ന് പോവുകയാണ് എന്ന് ഓൻ ഉറപ്പായി. വൽതഫത്തി സാഖു ബിസാഖ്, അവൻ്റെ രണ്ട് കണങ്കാലുകളും കൂടി ചേർന്നു. ഇലാ റബ്ബിക യൗമയിദിനിൽ മസാഖ്, ഇനി അവനെ കൊണ്ടുപോകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. ആ സന്ദർഭത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ രസങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കൽ പ്രത്യേകം സുന്നത്തില്ല എന്ന് പറയാൻ കാരണം. പിന്നെ അവർക്ക് പഠിക്കാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നമ്മളെല്ലാവരും സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ എല്ലാ ശ്രമവും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അല്ലാഹു തആല തന്ന ബുദ്ധി, നമുക്ക് നൽകിയ ആരോഗ്യം പരലോകത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മളിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഈ റമദാനിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ലൈലത്തുൽ ഖദറിൻ്റെ ദിനങ്ങളാണ് നമുക്ക് വരുന്നത്. മരണമുണ്ട് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. ലൈലത്തുൽ ഖദർ റമദാനിൻ്റെ അവസാനത്തെ
പത്തിലാണ് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏകദേശം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഖുതുബയിൽ നിങ്ങൾ കേട്ടു, ഞാൻ ഒന്നാമത്തെ പത്തിൽ ഏത്തിക്കാഫിരുന്നു, അവിടെ എനിക്ക് പ്രത്യേകിച്ച് വിവരമൊന്നും കിട്ടിയില്ല. രണ്ടാമത്തെ പത്തിലും ഞാൻ ഇരുന്നു, അപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. പിന്നീട് എന്നോട് പറയപ്പെട്ടു, ഇനിയുള്ള ദിവസങ്ങളിലാണ് അതിൻ്റെ സാധ്യത എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അവിടെ നിന്നങ്ങോട്ടുള്ള എല്ലാ റമദാനുകളിലും അവസാനത്തെ പത്തിൽ മുമ്പെങ്ങും കാണിക്കാത്ത വലിയ ശ്രമം നടത്താറുണ്ടായിരുന്നു എന്ന്. കാന യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റു മാസങ്ങളിലോ മറ്റു ദിവസങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കാത്ത അത്ര വലിയ രീതിയിലുള്ള ശ്രദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ പത്തിലെ ഇബാദത്തുകളിൽ കാണിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ രാത്രി സമയങ്ങളിൽ നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് വന്നപ്പോഴാണ് ആയിഷ ബീവി പറഞ്ഞത്, നബി എന്തിനങ്ങനെ കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു വന്നിട്ടില്ലേ, നിങ്ങളെ അല്ലാഹു തആല ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനായി തിരഞ്ഞെടുത്തിട്ടില്ലേ, പിന്നെ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചത് റമദാനിലല്ല, അതൊരു സാധാരണ ദിവസത്തിലാണ്. അപ്പോഴാണ് പറഞ്ഞത് അഫലാ കൂന അബദൻ ഷക്കൂറ, ഈ നിയമത്തൊക്കെ എനിക്ക് അല്ലാഹു തആല ചെയ്തു തന്നെങ്കിൽ അതിന് മാത്രം ഞാൻ അല്ലാഹുക്ക് ശുക്ര ചെയ്യണ്ടേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് റമദാൻ അല്ലാത്ത കാലത്താണ്. അപ്പൊ റമദാനിൽ കൂടുതൽ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്താണ്. അപ്പൊ റമദാനിന്റെ അവസാനത്തെ പത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസിന്റെ ശകലാണ് അസ്സൗമു ജുന്നതുൻ എന്ന് പറഞ്ഞത്. നോമ്പ് ഒരു പരിചയമാണ്. നോമ്പ് പരിചയമാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് തെറ്റുകളെ തൊട്ട് തടഞ്ഞു നിർത്തുന്ന പരിചയമാണ് എന്ന. നമ്മുടെ നോമ്പ് നമ്മളെ തെറ്റുകളെ തൊട്ട് തടഞ്ഞു നിർത്തിയിട്ടുണ്ടോ? നോമ്പ് കാലത്ത് നമുക്കല്ലാത്ത കാലവുമായിട്ട് നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾക്ക് വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ? കച്ചവടം നടത്തുന്ന ആളുകൾ അല്ലാത്ത കാലത്ത് നടത്തിയിരുന്ന പോലെ തന്നെയാണോ ഇപ്പോഴും കച്ചവടം നടത്തുന്നത്? അതല്ല, കൂടുതൽ സൂക്ഷ്മത അതിൽ പുലർത്തിയിട്ടുണ്ടോ? വിൽക്കൽ ഹറാമായ സാധനങ്ങൾ വിൽക്കുന്നുണ്ടോ? വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന സൂറത്തിൽ ഒരു ഒരു പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, കച്ചവടത്തിൽ കളങ്കം വരുത്തുന്നവർക്കാണ് വൈല് എന്ന നരകം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂന വൈദാ കാലൂഹും അവസനൂഹും യഫ്സിറൂൻ, ജനങ്ങളോട് ഇങ്ങോട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവൾ കൂടുതലെടുക്കുകയും ജനങ്ങൾക്ക് അങ്ങോട്ട് തൂക്കിയും അളന്നും വിൽക്കുമ്പോൾ അതിൽ കുറവ് വരുത്തുകയും ചെയ്യും. അത് കച്ചവടത്തിലെ എല്ലാ കളങ്കങ്ങളെയും ഉൾപ്പെടുത്തുന്ന ആയത്താണ്. കച്ചവടം നടത്തുന്ന ആളുകൾ ഈ റമദാനിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് റമദാനാണല്ലോ നോമ്പാണല്ലോ എന്ന് കരുതി വിട്ടുനിന്നിട്ടുണ്ടോ? സംസാരങ്ങളിൽ കളവും അസത്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന നമ്മള് റമദാനാണല്ലോ എന്ന് വിചാരിച്ച് നോമ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് വിട്ടുനിന്നിട്ടുണ്ടോ? സാധാരണ കാലങ്ങളിൽ എന്തെങ്കിലും നമുക്കൊന്ന് പറ്റാത്തതാരെങ്കിലും പറയേ നമ്മളോട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന നമ്മള് അതേ അനുഭവം റമദാനിൽ ഉണ്ടായപ്പോൾ ദേഷ്യം വരാതെ സൂക്ഷിച്ചിട്ടുണ്ടോ? ദേഷ്യം വന്നാൽ തന്നെ അത് കടിച്ചമർത്താൻ ഈ റമദാനിൽ നോമ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറി നിന്നിട്ടുണ്ടോ? മറ്റു കാലങ്ങളിൽ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ തെറി വിളിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യുന്നവര് അങ്ങനെ ചീത്ത പറയേണ്ടി വരുന്ന അവസരങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയോ ചുരുങ്ങിയ പക്ഷം തെറി വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് പരിചയമായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് നേട്ടമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അവൻ പട്ടിണി കിടന്നത് മിച്ചം, അല്ലാഹു എങ്കിൽ അതുകൊണ്ട് ഒരു ഫലവും ലഭിക്കുകയില്ല എന്ന്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തരത്തിലുള്ള നോമ്പായി നമ്മുടെ നോമ്പ് തകർന്നു പോകുന്നുണ്ടോ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആദ്യം പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ പറയാണ്, ഈ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഈ പറച്ചിൽ മുഴുവനാക്കി എഴുന്നേൽക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ആയുസ്സിന്റെ നമ്മുടെ കണക്ക് പുസ്തകം എപ്പോഴാണ് അതിൻ്റെ പേജുകൾ മറിഞ്ഞു തീരുന്നത് എന്ന് നമുക്കറിയില്ല. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അല്ലാഹു നിശ്ചയിച്ച അവധി എത്തിയാൽ ഒരു അണുവിൻ തൂക്കം ഒരു മൈക്രോ സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിക്കാൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു കണ്ടെത്തലുകൾക്കും ഇന്നുവരെ സാധിച്ചിട്ടില്ല. പിന്നീട് മരിച്ചതിന് ശേഷം ചൂടാറുന്നത് വരെ വെന്റിലേറ്ററിൽ കിടത്താന്നല്ലാതെ ആയുസ് അല്ലെങ്കിൽ റൂഹ് തിരിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് മനുഷ്യൻ പറയുന്നത്, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, പഠിച്ചോനെ കുറച്ചും കൂടെ ഒന്ന് പിന്തിച്ചു തരികയാണെങ്കിൽ, വളരെ കുറച്ച് മതി, കുറച്ച് മിനിറ്റുകൾ എനിക്ക് ബാക്കി തരികയാണെങ്കിൽ, ഫസ്സദഖാവാക്കും മിന സ്വാലിഹീൻ, ഞാൻ സദഖ ചെയ്തോളാം സ്വാലിഹീങ്ങളിൽ പെട്ടോളാം എന്നൊക്കെ പറയാ. ഞാൻ ഒന്നുകൂടെ എന്നെ ഉപദേശിക്കുകയും എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്, ഈ പരിശുദ്ധമായ റമദാനിന്റെ ബാക്കിയുള്ള രാവുകളിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ എന്ന് തെരഞ്ഞു പിടിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഒരുപക്ഷെ ഈ റമദാനോടുകൂടി നമ്മളായിട്ട് മരിച്ചു പോകുകയാണെങ്കിലും നമുക്ക് സങ്കടം ഉണ്ടാകേണ്ടി വരരുത്. സ്വന്തമായി ആശ്വാസിക്കാനും അള്ളാഹുവിനോട് മറുപടി പറയാനുമുള്ള വക നമ്മുടെ കൂടെ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് പറഞ്ഞു തരാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇൽമ് എനിക്ക് മറപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതിന്റെ കാരണം രണ്ടാളുകൾ അവിടെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു, കശവിശ കൂടുന്നുണ്ടായിരുന്നു. രണ്ടാള് കച്ചറ കൂടിയത് കൊണ്ടാണ് ആ ഇൽമ് എനിക്ക് മറക്കപ്പെട്ടത് എന്നാണ്. ആ ബറക്കത്താണ്ട് പോയി. അതുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെടുക എന്നുള്ളത്, കച്ചറ ഉണ്ടാക്കുക എന്നുള്ളത് ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ്. അള്ളാഹിന്റെ റസൂലിന് വരെ ആ ഇൽമ് ഉയർത്തപ്പെട്ടു, പിന്നെ നമ്മളെ കാര്യം പറയാനില്ല. അതുകൊണ്ട് റമദാനിലൊക്കെ പ്രത്യേകിച്ച് അനാവശ്യമായ സംസാരങ്ങളിലൊന്നും ഏർപ്പെടാതെ ഉള്ള നേരം അത് വെറുതെ നിൽക്കുകയാണെങ്കിലും, നിങ്ങൾ ജോലികളിൽ ഏർപ്പെടുകയാണെങ്കിലും ഒക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നിങ്ങൾക്ക് സ്വലാത്തു ചൊല്ലാം, ദിക്ർ ചൊല്ലാം, അത് ഒരുപക്ഷേ നിങ്ങളുടെ നാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുണ്ടുകൾ പോലും ചലിച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ സ്വലാത്തുണ്ടായാലും മനസ്സിൽ ദിക്ർ ഉണ്ടായാൽ അതിന് കൂലി കിട്ടും, അതൊക്കെ ഇബാദത്തായി മാറും. അതുകൊണ്ട് പരമാവധി നമ്മുടെ സമയം ആ തരത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കിട്ടുന്ന സമയമൊക്കെ പരമാവധി അള്ളാഹുവിൻ്റെ പള്ളിയിലും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടും ചെലവഴിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ സമയം കണ്ടെത്തുക. ഈ റമദാനിൽ നമുക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ നമ്മുടെ ജീവിതം സഫലമായി. ലൈലത്തുൽ ഖദ്ർ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ഫഖദ് ഹുരിമ, അവൻ എല്ലാ ഖൈറും തടയപ്പെട്ടു എന്നാണ്. ഈ ലോകത്തെ ഖൈറും തടയപ്പെട്ടു, പരലോകത്തെ ഖൈറും തടയപ്പെട്ടു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൻ ഹുരിമ ഖൈറുഹ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലുഹു എന്നാണ്. ലൈലത്തുൽ ഖദ്ർ ഒരു കൊല്ലം ഒരാൾക്ക് കിട്ടാതെ പോയാൽ അവൻ എല്ലാ ഖൈറും നഷ്ടപ്പെട്ടവനായി എന്നാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഈ ബാക്കിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ അത് എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കിട്ടുന്ന സമയമൊക്കെ നമ്മൾ ചെലവഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും നമുക്കത് നൽകും. ആയിരം മാസങ്ങൾ ഇബാദത്ത് ചെയ്ത പുണ്യമാണ് അത്. നമ്മൾ പരമാവധി എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വതആല സാധിപ്പിച്ചു തരട്ടെ. നല്ലവരായി ജീവിക്കാനും
ഈമാനോടുകൂടെ മരണപ്പെടാനും നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഇവിടെ തറാവീഹ് 20 റക്അത്ത് നടക്കുന്നുണ്ട്. കുറെ ആളുകളൊക്കെ അതിൽ വരാറുണ്ട്. സാധിക്കുന്ന ആളുകൾ ഈ പരിസരത്തൊക്കെ ഉള്ളവർ വരിക. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചുകൊണ്ട്, ഇപ്പൊ തറാവീഹ് 20 ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ 20 നിസ്കരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ആർക്കും തർക്കം വേണ്ട. 20 ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ 20 നിസ്കരിക്കുക, റമദാൻ അല്ലേ, നിസ്കാരല്ലേ, നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞതാണ്, റമദാൻ അല്ലേ, നിസ്കാരല്ലേ, അള്ളാഹുവിന്റെ റസൂല് ചെയ്തതല്ലേ എന്നൊക്കെ ഒരുക്കിപ്പോഴാണ് തിരിഞ്ഞത്. ഏതായാലും അഭിപ്രായ വ്യത്യാസം ഉള്ളവരൊക്കെ ഇപ്പൊ അത് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിച്ചാൽ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓലൊപ്പം നിട്ട് കാര്യമില്ല, ഓലൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നുകൂടെ അറിയിക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ലത് നല്ല പോലെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീക്ക് നൽകട്ടെ. ഇവിടെ ആ ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളുകളൊക്കെ പിന്നെ വളരെ ഭാഗ്യവാന്മാരാണ് എന്ന് പറയണം. അതുകൊണ്ട് പറ്റുന്ന ആളുകളൊക്കെ റമദാനിൽ കുറച്ച് കൂടുതൽ നിസ്കരിക്കാൻ അവസരം ഉണ്ടാകുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കിട്ടുന്നത്. അതല്ലാതിരുന്നാൽ കിട്ടൂലല്ലോ. നമ്മളൊക്കെ എളുപ്പത്തിൻ്റെ ലോകത്തായിരുന്നു. ഇന്നലെ ഒരാൾ പറഞ്ഞത് ഞങ്ങളൊന്നും 20 വേണ്ട ഉള്ള അഭിപ്രായക്കാരല്ല, സൗകര്യത്തിന്, ഒരു അറബി പറഞ്ഞതാ, സൗകര്യത്തിന് 8 നിസ്കരിക്കണമെന്നേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അപ്പോൾ സൗകര്യത്തിൻ്റെ ലോകത്താണ്. നേരത്തെ പറഞ്ഞാൽ ഈ ലോകത്ത് സൗകര്യമാണ് നമ്മളെപ്പോഴും നോക്കുന്നത് നിസ്കാരത്തിലും. അതുകൊണ്ട് നിസ്കാരം നോമ്പൊക്കെ നമുക്ക് പരലോകത്തേക്ക് മാറ്റിവെക്കാം. അത് പരമാവധി അതിന് പറ്റുന്ന രൂപത്തിലായിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുന്നവരൊക്കെ വരിക. ഇവിടെ അതിന് നമുക്ക് സൗകര്യം ചെയ്തിരുന്ന ഈ പള്ളിയിലുള്ള പിന്നെ ക്ലീനേഴ്സിനും അതുപോലെ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നവർക്കൊക്കെ നമ്മൾ ഒരു ഹദിയ കൊടുക്കാറുണ്ട്. അതിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു സംഭാവന നിസ്കരിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ നൽകണം എന്നുകൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്അനാ ഹാദാ ജംഅ മർഹൂമ തഫറുഖനാ മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമ. അല്ലാഹുമ്മ ജഅൽ ശഹ്റ റമളാന ശാഹിദൻ ലനാ ലാ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ അലൈനാ. അല്ലാഹുമ്മ ആതിഖ് റിഖാബനാ വറിഖാബ വാലിദീനാ വറിഖാബ സായിരി അഖ്രിബാഇനാ മിനൽ ദുയൂനി വൽ ഫിതനി വൽ മളാലിമി വൻ നാർ. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتمم تقصيرنا واستجب دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر وارحم والدينا كما ربونا صغارا. امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.